ഹലോ, അസ്സലാമു അലൈക്കും. ആമിസ് ഡോട്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആണ്. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ ചപ്പാത്തി എങ്ങനെ സോഫ്റ്റായിട്ട് ചുട്ടെടുക്കാനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആവശ്യമായ സാധനങ്ങൾ: വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, സവാള, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ശർക്കര, പുളി, വെള്ളം, വെളിച്ചെണ്ണ. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഷേള ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഫ്രൈ ചെയ്യേണ്ടതില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ തിന്നായി കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ ഇത്രയൊക്കെ കട്ടിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്കത് ചൂടായ എണ്ണയിലേക്ക് സവാള ഇടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം വാടണം എന്നില്ല, ജസ്റ്റ് കടിക്കാൻ പാകത്തിൽ ആവണം അതിൻ്റെ ഒരു പാകം. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ കറിയിൽ എരിവ്, പുളി, ഉപ്പ്, മധുരം ഇതൊക്കെ ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പുളിയുടെ കുറവുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ചും കൂടെ പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ശർക്കര, നമുക്ക് മധുരം കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ഞങ്ങളിവിടെ 3 ശർക്കര അച്ചാണ് ഇട്ടിരുന്നത്, പക്ഷേ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒന്ന് ഞങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വഴുതനങ്ങയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇതാണ് നമ്മുടെ കറിയുടെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി എങ്ങനെ എളുപ്പത്തിൽ ചുട്ടെടുക്കാമെന്ന് നോക്കാം. ഞങ്ങൾ ഈ ഒരു സൈസിലാണ് ചപ്പാത്തി പരത്തിയെടുത്തത്. ശേഷം നമ്മൾ പാനിൽ 2 സൈഡിലും ചൂടാക്കിയതിന് ശേഷം ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തികളും ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ടൈം ലാഭിക്കാം, അതുപോലെ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. ശേഷം നമുക്ക് എല്ലാ ചപ്പാത്തികളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കയ്യിൽ ഓയിലൊന്ന് പുരട്ടിയിട്ട് ചപ്പാത്തിയിലൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ.